ഹലോ, എല്ലാവർക്കും ഇന്ന് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് അടിപൊളി രുചിയിലുള്ളൊരു ബാജിക്കറിയാണ് ചെയ്യണത്. അത് നമ്മളിന്ന് ചെയ്യുന്നത് സവാളയും തക്കാളി എല്ലാം ഉപയോഗിച്ചിട്ടാണ്. അതിനായിട്ട് ഞാനൊരു കടായിലോട്ട് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ രണ്ട് ഇടത്തരം വലിപ്പത്തിലുള്ള സവാള കട്ട് ചെയ്തതാണ്. അതിനകത്ത് ഈ ഒരു കനത്തിൽ വേണം എടുക്കാനായിട്ട്. തീരെ നൈസായിട്ട് കട്ട് ചെയ്യല്ലേ, ഇടത്തരം, അതായത് ഈ ഒരു കനത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതിനെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത്, നമ്മളിതിലോട്ട് മുളക് പൊടിയൊന്നും ചേർക്കാത്തത് കൊണ്ട് അരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർക്കുക. പിന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളികളും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചെറുതായിട്ട് നുറുക്കിയ ഇഞ്ചി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരും. ആ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കാം. തക്കാളികളൊന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തക്കാളി ഈ ഒരു കനത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. തക്കാളികളൊന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് റെഡിയായിട്ട് കിട്ടും. നമ്മൾ ഈ ഒരു സവാള നമ്മൾ വഴറ്റാകുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് നല്ല പേസ്റ്റ്, അതായത് നല്ല കുഴഞ്ഞു പോകുന്ന രീതിയിൽ നിങ്ങൾ വഴറ്റിയെടുക്കില്ല. നമുക്ക് ജസ്റ്റ് കടിക്കാനായിട്ട് കിട്ടത്തക്ക രീതിയിലുള്ള ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ സവാള ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഇപ്പോൾ സവാള ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് വെന്തുടഞ്ഞ് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും മാത്രമേ നമ്മളിതിലോട്ട് പൊടികളായിട്ട് ചേർക്കുന്നുള്ളൂ, വേറൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതായത് ഇതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് പോകണം. പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ഞാൻ ഒരു രണ്ടര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ടീ കപ്പിലാണ് ഞാൻ രണ്ടര ഗ്ലാസ് വെള്ളം മെഷർ ചെയ്ത് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് റെഡിയായിട്ട് വരട്ടെ. അപ്പോൾ നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതിനൊന്ന് തിളച്ച് നല്ല റെഡിയാക്കി എടുക്കാം. ഈ ഒരു സമയത്ത് കടലമാവ്, നമുക്കിതിൽ മെയിനായിട്ട് വേണ്ടത് കടലമാവാണ്. കടലമാവ് എന്തിനു വേണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കൊഴുപ്പിനായിട്ടാണ് നമ്മൾ കടലമാവ് ചേർക്കുന്നത്. കടലമാവ് ഇല്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല. കടലമാവും കൂടെ ചേർത്ത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ ഗ്രേവി നല്ല കുഴഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നന്നായിട്ട് ഇതിനൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഞാനൊരു കാൽ കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കി എടുത്തിട്ട് ഒന്ന് അരിച്ചുകൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് നല്ല കട്ടി തേങ്ങാപ്പാലുണ്ടെങ്കിൽ കട്ടി തേങ്ങാപ്പാലും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നമ്മളെ കടലമാവ് ഒഴിക്കുമ്പോഴത്തേക്ക് ഗ്രേവി ഒന്ന് കുറുകി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, എന്നിട്ട് നമുക്കിതിനെല്ലാം കൂടെ നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ച് കൊടുക്കാം. അപ്പോഴത്തേക്ക് ഇതെല്ലാം ഗ്രേവി നല്ല കുഴഞ്ഞ് നല്ല ഒരു കുറുകിയ ചാറോടുകൂടി ഉള്ള ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനൊന്ന് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയപ്പം ഉപ്പ് വളരെ കുറവായിരുന്നു. അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇനിയെല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് വേവിച്ച് എടുക്കാനായിട്ട്. അപ്പോൾ രണ്ട് മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. അതൊന്ന് തിളയൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ഏറ്റവും ലാസ്റ്റാണ് ഞാൻ കടുക് തളിച്ച് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ഒരു കടുക് തളിച്ചതിന് ശേഷം അതിലോട്ട് സവാളയൊക്കെ ഇട്ട് വഴറ്റിയെടുക്കാം. പക്ഷേ ഞാൻ ഏറ്റവും ലാസ്റ്റാണ് ഞാൻ ചെയ്യുന്നത്. ഇതിലോട്ട് ഞാൻ കുറച്ച് കടുക്, അതുപോലെ തന്നെ കുറച്ച് പരിപ്പ്, അത് ഞാനിപ്പോൾ സാമ്പാർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് കുറച്ച് നമ്മുടെ വറ്റൽ മുളക് കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളർ ചേഞ്ച് ആകുമ്പോഴത്തേക്ക്, നമ്മുടെ പരിപ്പിൻ്റെ കളർ ചേഞ്ച് ആകുമ്പം വേണം വറ്റൽ മുളകും ചേർത്ത് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാനേ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച് നമ്മളെ കറിയിലോട്ട് ഇതിന് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്, അടിപൊളി രുചിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ ഈ ഒരു രീതിയിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ അടിപൊളി രുചിയിലുള്ളൊരു കറിയാണ്. നമ്മൾ പൂരിക്കും അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ നമുക്ക് നല്ലൊരു സൈഡ് ഡിഷായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കറിയാണ്. ബാച്ചിലേഴ്സിനൊക്കെ തയ്യാറാക്കാനായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ കടുക് അതിൽ താളിച്ചതിന് ശേഷം ഞാൻ ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് നമുക്കിത് ലാസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും നമ്മളെ ഗ്രേവി, അതായത് നമ്മളെ കറി നല്ല ചാറോടുകൂടി നല്ല എന്താ പറയുക നല്ല കുറുകി നല്ല പെർഫെക്റ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനിതിലൊന്ന് കോരി കാണിച്ചു തരാം. ഇതൊക്കെ ഉണ്ടല്ലോ, നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണേ നമ്മുടെ കറി. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ മാത്രം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.